സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. LGS ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 3/2018. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈയാണ്. ചെന്നൈ, ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈയാണ്. പുതുച്ചേരി കേന്ദ്ര ഭരണ പ്രദേശത്തിന്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം. പുതുച്ചേരി കേന്ദ്ര ഭരണ പ്രദേശത്തിന്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം ഏതാണ്? മാഹിയാണ്. മാഹി, ഓപ്ഷൻ സി, മാഹി. ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏതാണ്? ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. ബ്രഹ്മപുത്ര നദിയാണ് ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി. ഭാരതത്തിന്റെ ദേശീയ നദിയായിട്ട് ഗംഗയെ പ്രഖ്യാപിച്ച വർഷം. ഭാരതത്തിന്റെ ദേശീയ നദി ഏതാണ്? ഗംഗയാണ്. അപ്പൊ ഗംഗയെ ഭാരതത്തിന്റെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? 2008. 2008 നവംബറിലാണ് ഗംഗയെ ഇന്ത്യയുടെ ഭാരതത്തിന്റെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഉത്തരായന രേഖയാണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖ. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? നർമ്മദ നദിയാണ്. നർമ്മദ നദിയാണ് ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. മധ്യപ്രദേശിലെ പന്നഖനികൾ എന്തിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധം? മധ്യപ്രദേശിലെ പന്നഖനികൾ വജ്രത്തിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധം. പന്നഖനികൾ എവിടെയാണ്? മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ പന്നഖനികൾ എന്തിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധം? വജ്രം. അടുത്ത ചോദ്യം, ഒരു ധാതു അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണം. ഒരു ധാതു അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണം ഏതാണ്? രാസവള വ്യവസായമാണ്. ഒരു ധാതു അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണം രാസവള വ്യവസായം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം മുംബൈ സമ്മേളനമാണ്. മുംബൈ സമ്മേളനം. അഖിലേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് എവിടെയാണ്? അഖിലേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ധാക്കയിലാണ്. ധാക്ക. അഖിലേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ധാക്കയിലാണ്. ബർദോളി സത്യാഗ്രഹത്തിന്റെ നായകൻ ആരാണ്? ബർദോളി സത്യാഗ്രഹത്തിന്റെ നായകൻ സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ബർദോളി സത്യാഗ്രഹത്തിന്റെ നായകൻ സർദാർ വല്ലഭായ് പട്ടേൽ. ബാലഗംഗാധര തിലക് മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രം. ബാലഗംഗാധര തിലക് മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രം കേസരിയാണ്. കേസരി. കേസരി എന്ന പത്രം ആരാണ് ആരംഭിച്ചത്? ബാലഗംഗാധര തിലകാണ്. ഏത് ഭാഷയിലാണ്? മറാത്തി ഭാഷയിലാണ്. ബാലഗംഗാധര തിലക് മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് കേസരി. ഗദ്ദർ പാർട്ടി രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ഗദ്ദർ പാർട്ടി ലാലാ ഹർദയാൽ. ലാലാ ഹർദയാലിന്റെ നേതൃത്വത്തിലാണ് ഗദ്ദർ പാർട്ടി രൂപീകരിച്ചത്. ഖദ്ദർ പാർട്ടി രൂപീകരിച്ചത് ലാലാ ഹർദയാലിന്റെ നേതൃത്വത്തിലാണ്. 1961 സൈനിക നീക്കത്തിലൂടെ ഗോവ മോചിപ്പിച്ചപ്പോൾ പ്രതിരോധ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ആരായിരുന്നു? ഏത് വർഷമാണ്? 1961 സൈനിക നീക്കത്തിലൂടെ ഗോവ മോചിപ്പിച്ചപ്പോൾ പ്രതിരോധ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയായിരുന്നത് വി കെ കൃഷ്ണമേനോൻ.
ഓപ്ഷൻ ബി വി കെ കൃഷ്ണമേനോൻ. ദുർഗേശ നന്ദിനി എന്ന ചരിത്ര നോവൽ എഴുതിയത് ആര്? ദുർഗേശ നന്ദിനി എന്ന ചരിത്ര നോവൽ എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കൃതിയാണ് ദുർഗേശ നന്ദിനി. അതൊരു നോവലാണ്, നോവൽ. അടുത്ത ചോദ്യം, ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ് നിലവിൽ വന്ന വർഷം? ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ് നിലവിൽ വന്ന വർഷം 1956. ഓപ്ഷൻ എ 1956. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ് നിലവിൽ വന്ന വർഷം 1956. ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം? ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം നോയിഡയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, നോയിഡ. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല? രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി വ്യവസായ മേഖലയ്ക്കാണ് ഊന്നൽ നൽകിയത്. വ്യവസായ മേഖലയ്ക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ്? മലയാള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ കെ ജയകുമാർ. ഓപ്ഷൻ സി ആണ് ഉത്തരം, കെ ജയകുമാർ. വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട പ്രസിദ്ധമായ സ്ഥലം? വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലമാണ് മണ്ണടി. ഓപ്ഷൻ ബി ആണ് ഉത്തരം, മണ്ണടി. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷമേതാണ്? സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം 1984. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1984. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പൂക്കോട് തടാകം. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത്. ചെന്തരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ചെന്തരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലാണ് ചെന്തരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റിയാടിയാണ്. കുറ്റിയാടി ജലവൈദ്യുത പദ്ധതിയാണ് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത്? തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്നത് ഭാരതപ്പുഴയാണ്. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഭാരതപ്പുഴ. 28 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 29 സർവവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർവവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. സർവവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. മിശ്രഭോജനം നടത്തിയതിന് നേതൃത്വം നൽകിയ മഹാൻ ആര്? മിശ്രഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പനാണ്. മിശ്രഭോജനം നടത്തിയത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ആര്? ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവാണ് ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി. കേരളത്തിൽ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് ഏത്? കേരളത്തിലെ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് കുന്നത്തൂറാണ്. കുന്നത്തൂർ. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരം? അഞ്ജു ബോബി ജോർജ് ആണ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരം അഞ്ജു ബോബി ജോർജ്. വി ടി ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം? വി ടി ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം നമ്പൂതിരി സമുദായമാണ്. നമ്പൂതിരി സമുദായം. ആരാണ്? വി ടി ഭട്ടതിരിപ്പാട്. ഗാന്ധിജി വൈക്കത്തെത്തിയ വർഷം? ഗാന്ധിജി വൈക്കത്തെത്തിയത് 1925. 1925 കേരള സന്ദർശന സമയത്താണ് ഗാന്ധിജി വൈക്കത്തെത്തിയത്. 1925. കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്?
കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കേളപ്പനാണ് കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ച സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ മഹാൻ ആരാണ്? മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തോട്. അപ്പൊ സവർണ ജാഥ സംഘടിപ്പിച്ചത് ഏത് സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ്? വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ് സവർണ ജാഥ നടത്തിയത്. സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ആരുടെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിന്റെ ഒരു ശാഖ 1916 മലബാറിൽ ആരംഭിച്ചത്? കെ പി കേശവമേനോന്റെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിന്റെ ഒരു ശാഖ 1916 മലബാറിൽ ആരംഭിച്ചത്. എവിടെയാണ് ആരംഭിച്ചത്? മലബാറിലാണ് ആരംഭിച്ചത് 1916. ആരുടെ നേതൃത്വത്തിലാണ്? കെ പി കേശവമേനോന്റെ നേതൃത്വത്തിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മലയാളി ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് സി ശങ്കരൻ നായർ. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അയ്യങ്കാളി സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബെങ്ങാനൂരാണ് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്, ബെങ്ങാനൂർ. ഇന്ത്യയിൽ ഫാഗ് കോഡ് നിലവിൽ വന്നത് എന്നാണ്? രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തിയാറ്. കണക്റ്റിംഗ് ഇന്ത്യ താഴെ പറയുന്നതിൽ ഏതിൻ്റെ മുദ്രാവാക്യമാണ്? കണക്റ്റിംഗ് ഇന്ത്യ എന്നത് ഏതിൻ്റെ മുദ്രാവാക്യമാണ്? ബി എസ് എൻ എല്ലിൻ്റെ മുദ്രാവാക്യമാണ് കണക്റ്റിംഗ് ഇന്ത്യ എന്നത്. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത്? 1950 ജനുവരി 24 ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത്. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏത്? മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം മൂന്ന്. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ഭാഗം മൂന്ന്. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടന ഭേദഗതി ഏതാണ്? ചുമതലകൾ 42 ഭേദഗതിയാണ്. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടന ഭേദഗതി 42 ഭേദഗതി. ഇന്ത്യയിൽ മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 6. മൗലികാവകാശങ്ങൾ എത്ര എണ്ണമാണുള്ളത്? 6. കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വിശ്വാസ് മേത്തയാണ് കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത്. ഇന്ത്യയിൽ ലോകസഭാംഗമായി തിരഞ്ഞെടുക്കുവാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? ഇന്ത്യയിലെ ലോകസഭാംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള പ്രായം എന്ന് പറയുന്നത് 25 വയസ്സാണ്. ഏത് ഭാഷയിലാണ് വന്ദേ മാതരം രചിക്കപ്പെട്ടിരിക്കുന്നത്? ബംഗാളി ഭാഷയിലാണ്. ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കുള്ള സമ്മാനമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ജി സാറ്റ് നയൻ. 2015-16 മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ ജില്ലാ പഞ്ചായത്ത് കൊല്ലം.
2015-16 വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ ജില്ലാ പഞ്ചായത്ത് ഏതാണ്? കൊല്ലമാണ്. 2021-2022 വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് കൊല്ലമാണ്. കൊല്ലം കൊല്ലം. അടുത്ത ചോദ്യം, 2017 അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2017 ഏതാണ് രാജ്യം? കാനഡയാണ്, കാനഡ. 2023 അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ്? കോട്ട് ഡി ഐവറിയാണ്. കോട്ട് ഡി ഐവറി. നെതർലാൻഡ്സിൻ്റെ സഹായത്തോടെ, പിന്തുണയോടെ കോട്ട് ഡി ഐവറിയാണ് 2023 പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ചത്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ അംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ അംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ജോർജ് കുര്യൻ. 2017 പ്രഥമ ONV പുരസ്കാര ജേതാവ് ആരാണ്? 2017 പ്രഥമ ആദ്യത്തെ ONV പുരസ്കാര ജേതാവ് സുഗതകുമാരിയാണ്. സുഗതകുമാരി. ഓപ്ഷൻ ബി സുഗതകുമാരി. താഴെ പറയുന്നവരിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? രഞ്ജിത്താണ്. രഞ്ജിത്താണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ. താഴെ പറയുന്നവരിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. ശക്തികാന്ത ദാസ്. അടുത്ത ചോദ്യം, സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി. ആർദ്രം. പദ്ധതിയുടെ പേര് ആർദ്രം. സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ആർദ്രം. 2017 U17 ഫുട്ബോൾ വേൾഡ് കപ്പിന് വേദിയായി തിരഞ്ഞെടുത്തിരുന്ന രാജ്യം ഏതാണ്? 60th ഇന്ത്യയാണ് 2017. 2023 ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യ. 2023 ഇന്തോനേഷ്യ. അടുത്ത ചോദ്യം, സസ്യങ്ങളിലെ ശ്വസനവാതകം ഓക്സിജനാണ്, O2. ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷണം നടത്തുന്ന സസ്യം. മോണോട്രോപ്പ്. ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷണം നടത്തുന്ന സസ്യം ഏതാണ്? മോണോട്രോപ്പ്. സങ്കരയിനം വെണ്ട ഏത്? ഓപ്ഷൻ സി സൽകീർത്തിയാണ് വെണ്ട. സങ്കരയിനം വെണ്ട ഏതാണ്? സൽകീർത്തി. റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യഇനം ഏത്? റൈസോബിയം. മുതിര. മുതിരയിലാണ് റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യഇനം മുതിര. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഉണ്ട്, കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ ഉണ്ട്. തന്നിരിക്കുന്നതിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി. സസ്യങ്ങളുടെ വേര്, ഇല, തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതി. കായിക പ്രജനനം. സസ്യങ്ങളുടെ വേര്, ഇല, തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതിയാണ് കായിക പ്രജനനം. മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജനാവയവമാണ് വൃക്കം. മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജനാവയവം ഏതാണ്? വൃക്കം. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്? ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത് എവിടെ വെച്ചാണ്? ചെറുകുടലിൽ വെച്ചാണ്. ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ പൂർത്തിയാക്കുന്നത് ചെറുകുടലിൽ വെച്ചാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു?
കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം സോഡിയമാണ്. ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം ഏതാണ്? സോഡിയം. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട തൃഗങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോബറൈനറാണ്. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട തൃഗങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ഡോബറൈനർ. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഇരുമ്പിന്റെ അയിര് ഏത്? ഇരുമ്പിന്റെ അയിര് ഹേമറ്റൈറ്റ്. ഇരുമ്പിന്റെ അയിര് ഹേമറ്റൈറ്റ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏത്? പ്രോട്ടോൺ. പോസിറ്റീവ് ചാർജുള്ള കണം പ്രോട്ടോൺ. ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ജോസഫ് പ്രീസ്ലി. ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ജോസഫ് പ്രീസ്ലി. പ്രാഥമിക വർണ്ണമല്ലാത്തത് മഞ്ഞയാണ്. പ്രാഥമിക വർണ്ണമല്ലാത്തത് ചുവപ്പ്, പച്ച, നീല എന്നിവ പ്രാഥമിക വർണ്ണങ്ങളാണ്. സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെ ശബ്ദത്തിൻ്റെ വേഗം, വായുവിലൂടെ ശബ്ദത്തിൻ്റെ വേഗം എത്ര? 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 340 മീറ്റർ പെർ സെക്കൻഡ്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിൻ്റെ അളവ്, ആകെ ഗതികോർജത്തിൻ്റെ അളവാണ് അതിൻ്റെ താപം എന്ന് പറയുന്നത്. താപം. രാസോർജം വൈദ്യുതോർജ്ജമാക്കുന്ന ഒരു ഉപകരണം ഏത്? രാസോർജത്തിന് എന്താക്കുന്നു? വൈദ്യുതോർജ്ജമാക്കുന്നു. ബാറ്ററിയാണ്, ബാറ്ററി. 80 GK questions ആണ്. ഇനി അടുത്ത് വരുന്നത് മാത്സ് ചോദ്യങ്ങളാണ്. ആൻസേഴ്സ് മാത്രമാണ് പറയുന്നത്. 81-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 11. 82 ഓപ്ഷൻ ഡി, 0.036. 83 ഓപ്ഷൻ സി ആണ്, 1/4. 84-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 60. 85 ഓപ്ഷൻ ബി, 1/4, 1/2, 3/4. 86 ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 10. 87 ഓപ്ഷൻ എ ആണ് ഉത്തരം, 2675. 88-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, 3400. 89 ഓപ്ഷൻ എ ആണ് ഉത്തരം, 5. 90-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 30 km/h. 91 ഓപ്ഷൻ ബി പ്ലസ് ഇൻറ്റു. 92-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 25. 93 ഓപ്ഷൻ എ, 80:33. 94-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, 12. 95 ഓപ്ഷൻ ഡി ആണ്, 20. 96 ഓപ്ഷൻ എ ആണ്, 23. 97 ഓപ്ഷൻ സി. 98 ഓപ്ഷൻ ബി ആണ്, 100. 99-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 135. അവസാനത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, 5000. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.